Hi friends, welcome to Natural Kitchen. We have a curry meal. We variety of dish. Curry meal is Tundakan Venditi Karimin Karigi will take it. Uppu Avishatine Manjal Podi 2 spoon Kashmiri Chilli Powder 4 spoon Cherry Ulli 250 gram Veluthulli 75 gram Velichanna 100 ml Inchi 75 gram, Pachamulaga 5 annam, Takkali 4 annam, Puli Avishathine, Oru Thengayude Thengappal. Appo adyam namukku ee karimeen onnu masala puratti vekkam. Kashmiri chilli powder ittu 3 spoon pinne 1 spoon manjal podi pinne aavasyathinu oru chernaranga വെളിച്ചെണ്ണ ഇനി നമ്മൾ മീൻ എടുത്ത് അതിലേക്ക് മസാല നല്ലോണം പുരട്ടി കൊടുക്കുക ഉള്ളിലെല്ലാം നല്ലോണം മിക്സ് ചെയ്യും നമ്മൾ അവസാനത്തെ മീനിലും മസാലയൊക്കെ നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക മസാലയൊക്കെ ഈ മീനിൽ നല്ലോണം പിടിക്കട്ടെ कुछ करीवे प्लेट आ गई। और कुछ बड़े तुल्ले गुड़ी है। हमारा वर्ल्ड ना चोड़ा ही बने थे ना Masala ke purti se meen lagti hai. ഒരു ഭാഗം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിത് പൊട്ടാതെ പതുക്കെ ഒന്ന് മടക്കി കൊടുക്കാം നമ്മുടെ കരിമീൻ ഇപ്പോൾ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയും കൊണ്ട് ഒരുപാടൊന്നും കടിക്കണ്ട, ഓരോന്നായിട്ട് പൊട്ടിപ്പോലെ മറ്റൊന്നായിട്ട് മാറ്റാം. എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, നമ്മൾ നെയ്യിൻ്റെ ഒരു കറക്റ്റ് ഭാഗം, ഒരുപാട് കരിക്കൊന്നും വേണ്ട, ഈ ഒരു ഭാഗം ആകുമ്പോൾ നമ്മളെടുത്ത് മാറ്റാം. നമ്മളെ കരിമീൻ സെക്കൻഡ് റൗണ്ട് കൂടിയുടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പൊടി അടിപൊടി, എന്താ സ്മെല്ല്! ഇതാണ് കറക്റ്റ് ആ ഒരു വേവ്. ഇത്രയും ഫ്രൈ ആവുള്ളൂ, ഒരുപാടങ്ങ് ഫ്രൈ ചെയ്ത് കറുപ്പിച്ചെടുക്കും. ഇനി ഒരു ഗ്രേവി വേണം. അപ്പോൾ ഗ്രേവിക്ക് വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടായിരുന്നു, കരിമീൻ ഫ്രൈ ചെയ്ത ആ എണ്ണ തന്നെ കുറച്ച് വെച്ചിട്ട്, അപ്പോൾ ആണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് വരാം. നമുക്ക് ഈ എണ്ണ തന്നെ യൂസ് ചെയ്താൽ ഒരുപാടൊന്നും വേണ്ട, ഒരു കുറച്ചെണ്ണ. ഇപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളിയ പച്ചമണം മാറി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു കപ്പ് ചെറിയ ഉള്ളി, നമുക്കിതിൽ ചെറിയ ഉള്ളി എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ വരും. നമുക്കൊരു 2-3 പച്ചമുളക്, അധികമൊന്നും വേണ്ട, നല്ലതാണ്. നമുക്കപ്പോൾ മിക്സ് ചെയ്തു ഇതിൽ കഴിക്കുമ്പോൾ എടുത്തും എല്ലാ ഭാഗത്തും സൗകര്യം പച്ചമുളക് കിട്ടുന്നുണ്ടെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തിടുമ്പോൾ. നമ്മളിതിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്, വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഉണ്ടാകുന്ന ഈ പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമായിരിക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കാം, കുറച്ച് ഉപ്പിട്ട്, അതിന് വേണ്ടിയെങ്കിൽ പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ടെടുക്കാം. ഒരുപാട് കൂടിപ്പോയാൽ വലിയ പ്രശ്നം, ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് വഴിക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചെറിയ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട്. തക്കാളി ഇടാം. നമുക്ക് എല്ലാം ശരിക്ക് വാടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി ഉള്ളിയിൽ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്കിവിടെ മസാല ചേർക്കാം. നമ്മൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും മാത്രം ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ, ഇത് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അധികമൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂണേ വേണം. നമ്മൾ നമുക്ക് പുളി ചേർക്കാം, പുളിവെള്ളം. കട്ടിയുള്ള പുളിവെള്ളം ആക്കും, ഏകദേശം മതി. തക്കാളി ഒരു 3-4 തക്കാളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുക്കണത്. നല്ല കട്ടിപ്പാൽ, ഒരു തേങ്ങയുടെ മുഴുവനായിട്ടുള്ള പാൽ. നമുക്കിനി ഒരു അവസാനത്തെ പ്രൊസീജർ കൂടിയുണ്ട്. നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഇനി ഈ മീൻ മസാലയൊക്കെ ചേർത്ത് ഒന്നാക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗ കത്തിച്ചൊരു പാന് വെക്കാം. കുറച്ച് വലിയ പാന് വേണം. ഇതേപോലത്തെ നമ്മുടെ പാൻ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു വാട്ടിയ ഇല നമുക്ക് നല്ല പാനിലേക്ക് ഇലയൊക്കെ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫസ്റ്റ് ഈ ഗ്രേവി നമ്മളുണ്ടാക്കിയ ഗ്രേവി എടുത്തിട്ട് ഇത് പൊള്ളിക്കലല്ല, ഏകദേശം ഒരു പ്രൊസീജിയറാണ്. പക്ഷെ നമ്മൾ കെട്ടി വെച്ചിട്ട് പൊള്ളിക്കുന്നൊന്നുമില്ല. ഇപ്പം നമ്മളെ ഗ്രേവിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീനെടുത്തിട്ട് പതുക്കെ പൊട്ടിപ്പോവാണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് അഞ്ചും കൂടിയിൽ കൊള്ളുമെന്നൊരു ഡൗട്ടുണ്ട്. നമുക്ക് നോക്കാം, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും. ഇവനെ എടുത്തിട്ട് ഇവിടെയും കൂടി വെച്ചാൽ റെഡി ചെയ്യാം. ഓക്കെ, കറക്റ്റ് സ്പേസ് ഉണ്ട്. നമ്മളെ മീനൊക്കെ ഈ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇല ചെറുങ്ങനൊന്ന് മടക്കി കൊടുക്കാം. നമ്മുടെ മീനും ഗ്രേവിയൊക്കെ ഇവിടെ ചെറുങ്ങനെ ഒന്ന് ബോയിലാവട്ടെ, ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാടൊന്നും വേണ്ടെന്ന്, ഒന്ന് ചൂടായ മതി. ശരിക്കും കവർ ചെയ്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ടൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ എല്ലാം കൂടി ഒന്ന് സെറ്റാവട്ടെ. നമുക്ക് നോക്കാം ഇത് നമ്മൾ മീനൊക്കെ എന്തായി, ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടി അടച്ചു വെച്ച് 5 മിനിറ്റ്. നമ്മുടെ കരിമീനും ഗ്രേവിയിലും ഇപ്പം നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിനപ്പുറം സെറ്റായാൽ കരിമീൻ കരി. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.